ഉറങ്ങുന്നതിന്റെ മുമ്പ് ബെഡ്റൂമിന്റെയും അടുക്കളയുടെയും സിറ്റ് ഔട്ടിന്റെയും കവാടങ്ങൾ വിസ്മിതൽ അടക്കണേ ജാബറേ. നീ അടച്ചണം അടക്കണം അടച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണേ ജാബറേ. കഥകടക്കാതെ ഉറങ്ങല്ലേ, കഥകടക്കാതെ ഉറങ്ങല്ലേ, കഥകടക്കാതെ ഉറങ്ങല്ലേ, കഥകടക്കാതെ ഉറങ്ങല്ലേ. നിന്റെ ബെഡ്റൂമില്ല കഥക മാത്രം മടച്ചാൽ പോരാ, നിങ്ങളെ കിടന്നിറങ്ങുന്ന ബെഡ്റൂമിന്റെ കഥക മാത്രം മടച്ചാൽ പോരാ. പറയുകയാണ് നിങ്ങളെ വീടിന്റെ മുഴുവൻ കവാടങ്ങളും നിങ്ങൾ അടച്ചിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് മുഴുവൽ കവാടങ്ങളും നിങ്ങൾ അടച്ചിരിക്കണമെന്നാണ്, മുഴുവൽ കവാടങ്ങളും നിങ്ങൾ അടച്ചിരിക്കണമെന്നാണ്. അടക്കുമ്പോ ബിസ്മിജൽ നീറ്റ് അടക്കണേ, ബിസ്മിജൽ നീറ്റ് നിങ്ങൾ അടക്കണേ, ബിസ്മിജൽ നീറ്റ് നിങ്ങൾ അടക്കണേ. കാരണം എന്തെന്നറിയോ, ബിസ്മിജൽ നീറ്റ് അടച്ച കവാടം കഥക പിശാചിൽ തുറക്കാൻ കഴിയൂല. അടച്ചിട്ട വാതിലിലൂടെ പിശാച് പ്രവേശിക്കൂല സ്വാമ, അടച്ചിട്ട വാതിലിലൂടെ പിശാച് പ്രവേശിക്കൂല സ്വാമ. ബിസ്മിജല്ലിട്ടാണോ അടച്ചിട്ടുള്ളത്, ബിസ്മിജല്ലിട്ടാണോ അടച്ചിട്ടുള്ളത്, ആ കവാടത്തിലൂടെ കഥയിലൂടെ ഒരിക്കലും പിശാചിനെ കയറിപ്പറ്റാൻ സാധിക്കില്ല. മദീനയുടെ നായകരെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ശ്രദ്ധിക്കാറുണ്ടോ ചെറുപ്പക്കാരാ നമ്മളിതല്ല, ശ്രദ്ധിക്കാറുണ്ടോ പെങ്ങളെ നമ്മളിതല്ല, നമ്മളെ ബെഡ്റൂമ് നമ്മൾ ചാരി വെക്കോ, അതിന്റെ കഥകൾ നമ്മൾ ഇടൂലല്ലോ, കുറ്റിയിടൂലല്ലോ, ബെഡ്റൂം എന്റെ കുറ്റിയിടണം പ്രിയരെ. അതേ പ്രകാരം അടുക്കളയും സിറ്റൗട്ടും ഭവനത്തിന് മുഴുവൻ മുഴിമകളും കിടക്കുന്നതിന്റെ മുമ്പ് അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. അത് അടക്കുമ്പോ ബിസ്മിജൽ അടക്കലോ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങളെ വീടിനൊരു ഗേറ്റുണ്ടോ, ആ ഗേറ്റ് പോലും നിങ്ങൾ അടച്ചിടണമെന്നാണ്. ഉറങ്ങുന്ന സമയത്ത് അതുപോലെ നിങ്ങൾ ബിസ്മിജൽ അടച്ചിടണമെന്നാണ്. കാരണം നിങ്ങളെ കുടുംബത്തെ സംരക്ഷിക്കലേ അപകടത്തിൽ വന്യമൃഗങ്ങളിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, പാരമണിയുന്നവരിൽ നിന്ന്, നിങ്ങളെ കുടുംബത്തെയും വീടിനെയും ഭാര്യ മക്കളെ അഹലുകാരെ വാഹനങ്ങളെ മൃഗങ്ങളെ നിങ്ങളെ കൃഷികളെ സംരക്ഷിക്കലേ നിങ്ങളെ ബാധ്യതയാണ് സ്വഹാബ. അതുകൊണ്ട് കിടക്കുന്നതിന്റെ മുമ്പ് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ മൂടി വെക്കണേ, കിടക്കുന്നതിന്റെ മുമ്പ് വാതിലുകളൊക്കെ അടച്ചിടണേ. തീർന്നിട്ടില്ല ജാഫിറെന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് സ്വയാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് ഉറങ്ങുന്നതിന് മുമ്പേ നീ വിളക്കുകളൊക്കെ അടക്കണേ ജാഫിറേ. റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് വിളക്കടക്കണം മോനെ, വിളക്കടക്കണം മോനെ, വിളക്കണക്കണം മോനെ, ഉറങ്ങുന്നതിന്റെ മുമ്പേ നീ വിളക്കണക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറങ്ങുന്നതിന്റെ മുമ്പ് വിളക്കണക്കണം എന്ന് പറഞ്ഞ എന്താ ഉസ്താദേ? വിളക്ക് വിളക്ക് കണ്ടുകണോ? വിളക്ക് മണ്ണെന്ന വിളക്ക് എവിടെ കണ്ടുകണോ? കണ്ടുകണോ? ഇല്ലല്ലോ, ഇല്ലല്ലോ, കണ്ടിട്ടുണ്ടാവില്ല. മണ്ണെണ്ണ വിളക്ക് കണ്ടെന്ന് മണ്ണെണ്ണ വിളക്കുണ്ട് അല്ലേ? മണ്ണെണ്ണയ്ക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ അതിലിങ്ങനെ തീരുണ്ടാക്കും. നമ്മളെ പഴയ കുപ്പായം അല്ലെങ്കിൽ പഴയ തുണിശീലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തീരൊക്കെ എത്ര ഉണ്ടാക്കി ഓർമ്മകൾ. അല്ലാഹുവേ,
ആ തിരിങ്ങനെ തിരിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ആ തുമ്പ് ഇങ്ങനെ അതിങ്ങനെ നുള്ളിയിടും, അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടും. തിരി കൂടുതൽ നീട്ടാനായിട്ടില്ല. അപ്പൊ അതിന് ഉമ്മച്ചി വരും, അത് ആളിക്കത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു കാലായിരുന്നു. എന്നിട്ട് പതുക്കെ പതുക്കെ എണ്ണ തീരിനെ മണ്ണെണ്ണ എങ്ങനെയെങ്കിലും കിട്ടുള്ളൂ, മണ്ണെണ്ണ തീരിനെ നമ്മൾ എന്ത് ചെയ്യും, തീരി പറ്റ താത്തിയേക്കും വളക്കും വളക്കാൻ അല്ലാ അത് വിളക്ക് നല്ല ചൊറുക്കുള്ള വിളക്ക് ഒന്നവരണ്ടെന്നൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്റെ ഓർമ്മ എന്റെ ഞങ്ങളൊക്കെ എന്റെ ഉമ്മന്റെ കൂടെ ഉമ്മക്കുള്ള സ്വർഗം കൊടുക്കട്ടെ, ഉമ്മയ്ക്കുള്ള കാലത്ത് ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ വിളക്കുകളാണ് നല്ല ചൊറുക്കുള്ള വിളക്കുണ്ടായിരുന്നത്. മറ്റതൊക്കെ നമ്മള് കുപ്പിയൊക്കെ ഉപയോഗിക്കും, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട് കുപ്പിയൊക്കെ നമ്മൾ ഉപയോഗിക്കും. ആ കുപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ തീരി ഞങ്ങൾ എന്ത് ചെയ്യും, പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോ വായിക്കുന്ന സമയത്ത് ഞങ്ങൾ ജ്യേഷ്ഠനായി മാറി ചിലപ്പോ അതിങ്ങനെ അതിങ്ങനെ പൊക്കിയിടുന്ന ആളെ കത്തിക്കാൻ വേണ്ടി നമുക്കൊക്കെ അത് രസമാണല്ലോ. അപ്പൊ അതിന് വരും ഉമ്മ ചീത്ത പറയും, കാരണം എണ്ണ തീരും, ഈ തിരിങ്ങനെ ഉയർത്തുന്നതിനനുസരിച്ച് എണ്ണ തീരും. ഇതൊക്കെ അനുഭവമില്ല ആളുകളൊക്കെ അറിയാം, ആളുകളൊക്കെ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ അനുഭവമില്ല ആളുകളെ. ഇപ്പത്തെ മക്കൾക്ക് ചിലപ്പോ മണ്ണെണ്ണ വിളക്ക് എന്താണ് ചിമ്മിണി വിളക്കുന്ന സാധനം കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, അതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു ചിമ്മിണി വിളക്കുന്ന സാധനം. നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല അല്ലേ അല്ലേ. എന്താണ് ഇപ്പോ എന്തായാലും വേറെന്തേ പേരുണ്ടല്ലോ മോനെ, ചിമ്മിണി വിളക്ക്, ചിമ്മിണി വിളക്ക് എന്തോ ചിമ്മിണി വളച്ചിന് വേറെന്തോ ഒരു പേര്, ഒരു പേരുണ്ട് ഓർമ്മ കിട്ടണില്ല, ഓർമ്മ കിട്ടണില്ല. അപ്പൊ എന്തോ ആട്ടെ, എന്തോ ആട്ടെ. അപ്പൊ ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും, ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും. ചിമ്മിണി വളക്കിന് എന്തോ എന്ന് പറയുന്ന ഒരു പേരുണ്ട്, പേരുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാം, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇറങ്ങുമെന്ന് പറയാം. എന്താ പറയാ ചിമ്മിണി വളക്കിന്റെ പേര് ഇപ്പൊ മറന്നുപോയി, അതിന് ഓർമ്മ ഉണ്ടാവുമ്പോ കമന്റിൽ പറയും. അപ്പോ അപ്പോ ആ വിളക്ക് നമ്മൾ അണക്കണം, അണക്കണം. വിളക്ക് അണച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ, നമ്മൾ ഉറങ്ങാൻ. വിളക്ക് അണച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉറങ്ങാൻ. വിളക്ക് അണക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല, പാടില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് വിളക്കൊന്നുമില്ലല്ലോ, അപ്പൊ ലൈറ്റുകൾ ഓഫ് ചെയ്യണം, ഓഫ് ചെയ്യണം. അങ്ങനെയൊക്കെ തന്നെയാണ്, ഇപ്പൊ വിളക്കൊന്നുമില്ലല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം. ക്ലാസ് ലൈറ്റ് ഒന്നല്ല, റാന്തൽ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. റാന്തൽ, റാന്തൽ, അതാണ് ഇൻഷാല്ലാഹ്, അതാണ് ട്ടോ, അതാണ് ട്ടോ. റാന്തൽ അതാണ് അതിന്റെ പേര്. റാന്തിൽ എന്നുള്ളൊരു വിളക്കാണ്. റാന്തിൽ നമ്മള് പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ പഴയ കാലത്ത് നമ്മള് തായര എന്ന് പറയാം, നമ്മളെ നാട്ടിലൊക്കെ അല്ലേ, മലപ്പുറം ജില്ലയിലൊക്കെ തായര എന്ന് പറയാം. സിറ്റ് ഔട്ടൊക്കെ ഇപ്പൊ വന്നതല്ലേ, അതൊക്കെ ഇപ്പൊ വന്നതല്ലേ. ആ തായര ഒന്ന് തോത്തിക്കാ, പഴയ കാലത്തൊക്കെ പറയാം, പറയാം. ആ തായര ഒന്ന് തോത്തിക്കാന്ന് പറയാം, തോത്തിക്കാന്നല്ല, തോത്തിക്കാന്ന് പറയാം. മലപ്പുറം ഭാഷയിലൊക്കെ ഒക്കെ മലപ്പുറം ഭാഷ നല്ല രസമുള്ള ഭാഷ, നല്ല ഭാഷ. തായര ഒന്ന് തോത്തിക്കാ, ഇപ്പോഴാണ് നമ്മൾ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യും അങ്ങനെയൊക്കെ പറയാറുള്ളത്. അപ്പോ പറഞ്ഞു വരുന്നത് കാസറ്റ് വിളക്കൊക്കെ, കാസറ്റ് വിളക്ക് എന്ന് പറയും. പിന്നെ ഗ്യാസ് ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ ഗ്യാസ് ലൈറ്റ് ഇങ്ങനെ പഴയ കാലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ 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 അടിക്കുന്ന ഒരു ലൈറ്റ്, ഒരു ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്യാസ് ഗ്യാസ് അല്ല മണ്ണ് തന്നെയാണ് ഇങ്ങനെ അടിക്കും. അതിന്റെ ഉള്ളിലൊരു ഒരു ഒരു വെളുത്ത സാധനം ഉണ്ടാവും, അതൊക്കെ കാണണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ. ഇങ്ങനെ കാണാം, കാണാം. കടല കച്ചവടം നടത്തുന്നോലും നല്ല രസമാണ്, നല്ല രസമാണ്, നല്ല രസമാണ്. വിഷയത്തിലേക്ക് തന്നെ വരട്ടെ, അപ്പൊ വിഷയം മാറി മാറി പഴയ കാലത്തേക്ക് പോയാലേ അങ്ങനെ പോയി പോയി. അപ്പൊ പറഞ്ഞു വരുന്നത് നല്ല രസമാണ്, നല്ല രസം, നല്ല രസം, നല്ല രസം. അപ്പൊ ആ വിളക്ക് നിങ്ങൾ അണക്കണം, അണക്ക. വിളക്കൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. എന്നാലുണ്ട് കേട്ടോ, ചില വീടുകളൊക്കെ വിളക്ക് കത്തിച്ചു കണ്ടേ, ഇപ്പോഴും ഉണ്ട് വിളക്ക് കത്തിച്ചിട്ട്. മാഷാ അല്ലാ, ആ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരിക്കുന്ന കുടുംബങ്ങൾ, അള്ളാഹു വീടില്ലാത്തവർക്കൊക്കെ വീട് കൊടുക്കണേ. ആമീൻ പറയും, ആമീൻ പറയും. അള്ളാഹുവേ വീടില്ലാത്തവർക്കൊക്കെ നീ വീട് കൊടുക്കണേ റഹ്മാനേ, അള്ളാഹുവേ കിടക്കാൻ ഇടമില്ലാത്തവർക്ക് നീ കിടപ്പറ കൊടുക്കണേ റഹ്മാനേ, വെളിച്ചമില്ലാത്തവർക്ക് നീ വെളിച്ചം കൊടുക്കണേ റഹ്മാനേ, വെളിച്ചമില്ലാത്തവർക്ക് നീ വെളിച്ചം കൊടുക്കണേ റഹ്മാനേ. ഇപ്പോഴേ ലോകത്തിന്റെ നാനാഭാഗത്തെ കിടക്കാനെ കിടപ്പറയില്ലാതെ സങ്കടപ്പെടുന്നവരെ, കിടക്കാനെ പിടക്കാടമില്ലാതെ സങ്കടപ്പെടുന്നവരെ, പഴയകാലത്തെ ഐശ്വര്യമുള്ള ജീവിതമാകരുന്നവനെ, അതൊരൈശ്വര്യമുള്ള ജീവിതമാകരുന്നവനെ. എന്റെ ഉമ്മയുടെ കൂടെ റാന്തല വിളക്കൊക്കെ കത്തിച്ച് കടിഞ്ഞൊരു കാലഘട്ടം എനിക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിരുന്നതിനെ കാലഘട്ടം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ വിളക്കണക്കണേ, 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 ഉറങ്ങുന്നതിന്റെ മുമ്പ് വിളക്കണച്ചിട്ട് നിങ്ങൾ ഉറങ്ങണേ. അങ്ങനെ വിളക്കണക്കാൻ എങ്ങനെയാണ് വിളക്കണക്കേണ്ടത് പറഞ്ഞിട്ട് ഊതരുത്, കൈ കൊണ്ട് ഇങ്ങനെ അണക്കണമെന്നാണ്.
കയ്യ കൊണ്ടിങ്ങനെ അണക്കണമെന്നാണ്. വിളക്കൊന്നില്ലല്ലോസ്താദേ, അപ്പൊ എന്താ ചെയ്യാ, ഉറങ്ങാൻ പോ, വിളക്കണക്കാനായിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെക്കണോ? അങ്ങനെയല്ല, ഇപ്പോഴെല്ലാം ഇലക്ട്രിക് സംവിധാനങ്ങളാണ്, സ്വിച്ചുകളാണ്, റിമോട്ടുകളാണ്, എല്ലാം സംവിധാനങ്ങളാണ്. ഇപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇലക്ട്രിക് ഉപകരണങ്ങളുള്ള ആധുനിക ലോകത്ത് നമ്മൾ ഈ സിമ്മത്തെടുക്കേണ്ടത് എങ്ങനെയാണ്? കിടക്കുന്ന കിടപ്പറയിലാണെങ്കിലും മറ്റുള്ള സ്ഥലത്താണെങ്കിൽ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് കിടക്കണം മോനെ. അങ്ങനെ പറയാൻ മുത്തുനബി പറയാനൊരു കാരണമുണ്ട്. എലിയെ പോലെയുള്ള ഏതെങ്കിലും ജീവികളെ ആ വിളക്കിന്റെ തിരിയും കടിച്ചുകൊണ്ട് അങ്ങോട്ട് വീട്ടിലുള്ള മറ്റൊരു റൂമിലേക്ക് ഓടിപ്പോയാ ആ വീട് കത്താൻ സാധ്യതയുണ്ട് സുഹാബ. അതുകൊണ്ട് വിളക്കണച്ചിട്ട് വേണം ഉറങ്ങാൻ. ജാബിറേ, അറിയുമോ നിങ്ങൾക്ക് മദീനയിൽ ഒരു സംഭവം നടന്നു. മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു പരാതി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, ഇന്ന് രാത്രി മദീനയിലെ ഒരു വീട് തീ കത്തി നശിച്ചു പോയി. നബിയേ, ഉടനെ പ്രതികരിച്ചതെന്തെന്നറിയോ? ഉറങ്ങുമ്പോ നിങ്ങൾ തീ അണയ്ക്കണേ, തീ എന്നുള്ളത് നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് വിളക്കണക്കണേ, ഉറങ്ങുന്ന സമയത്ത് തീ അണയ്ക്കണേ. കാരണം എന്താണ്? തീ നമ്മുടെ ശത്രുവാണ്. അഥവാ വല്ല ജന്തുക്കളോ യജന്തുക്കളോ അതിലൂടെ നടന്നു പോകുമ്പോ ഒഴിഞ്ഞു പോകുമ്പോ ആ വിളക്ക് കത്തിച്ചു വെക്കുന്ന വിളക്ക് അറിയാതെ തട്ടി മറിഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിപ്പിടിച്ചുകൊണ്ട് പുര നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ അണക്കൽ ഉറങ്ങുന്നതിന് മുമ്പ് വിളക്കെല്ലാം അടക്കണം. ജാബിറേ, ഇലക്ട്രിക് സംവിധാനത്തിലൂടെ ജീവിക്കുന്ന ആധുനിക ലോകത്ത് ചെറുപ്പക്കാരാ, ഉറങ്ങുന്നതിന്റെ മുമ്പ് നല്ല മഴ പെയ്യുന്ന സമയം സമയം ഇടിയും മിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രിക് സംവിധാനങ്ങൾ ഓഫ് ചെയ്യാറുണ്ട്. അതെന്തിനാണ്? ഒരു മുൻകരുതലാണ്, അതൊരു മുൻകരുതലാണ്. ഇതേ പ്രകാരം അപകടം പിടിക്കാൻ സാധ്യതയുള്ളതല്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഓഫ് ചെയ്തു എന്ന ഉറങ്ങുവരുത്തല് ഒരു വിശ്വാസിയുടെ കടമയാണ്. നിങ്ങളെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ രാത്രി സമയത്ത് കിടപ്പറയിലേക്ക് വരും മുമ്പേ നിങ്ങൾ അടുക്കളയിലെ ഗ്യാസ് ഓഫ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണേ. പെങ്ങളേ, അത് അപകടമല്ലേ? അപകടം നമ്മളാരും ചിന്തിച്ചിട്ടില്ലല്ലോ, അതിന്റെ അപകടം നമ്മളാരും ചിന്തിച്ചിട്ടില്ലല്ലോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തൽ ഉമ്മമാരെ നമ്മുടെ കടമയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഗ്യാസ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ഗ്യാസ് ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും. നമുക്കെന്ത് പാവപ്പെട്ട നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ ചെറുപ്പക്കാരെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇത് കൊണ്ടുവരുന്നത് അങ്ങനെയാവരുത്. അതൊക്കെ അനീതിയാണ്, അതൊക്കെ അനീതിയാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഗ്യാസ് ഒക്കെ ഗ്യാസ് ഇങ്ങനെ ഓണാക്കിട്ടിട്ട് അല്ലെങ്കിൽ ചായ വെക്കാല്ലേ, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാല്ലേ, ഒരു പാത്രം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കും നമ്മൾ അല്ലേ അല്ലേ. എന്നിട്ടായിരിക്കും ഗ്യാസ് ഇവിടെ ഇങ്ങനെ കത്തുന്നുണ്ടാവും, ഗ്യാസ് ഇവിടെ കൊലം കത്തിലേക്ക് നല്ലോണം തീ കത്തുന്നുണ്ടാവും. നമ്മളെന്ത് കുളിക്കും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഗ്യാസ് ഇവിടെ ഇങ്ങനെ കത്തിപ്പോയേക്കാരം, കുളിക്കും പിടിച്ചിട്ട് താത്ത വലിയ വർത്താന വർത്താന അങ്ങനെ ആവരുത്, ആവരുത്. അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യണം. ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം, ഓഫ് ചെയ്യണം. കടക്കുമ്പോ പ്രത്യേകിച്ച്
കിടക്കുമ്പോ പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ അപകടം ഉണ്ടാവും. അള്ളാഹു നമ്മൾ കാത്തിരിക്കട്ടെ. ചില ആളുകൾ എന്തോ ഒരു കഷ്ടപ്പാട്, ആരും കേൾക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ കുടുക്കി മുടിച്ചിട്ട് ഇങ്ങനെ വരാം, എന്നിട്ട് ഗ്യാസിന്റെ വന്നാണ്ടല്ലോ. ചിലപ്പോ വലിയ അപകടങ്ങൾ സംഭവിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ ശ്രദ്ധിക്കുന്ന കുറെ അപകടങ്ങൾ വരുന്നില്ലേ? എത്ര ആളുകളുണ്ട് ഗ്യാസിന്റെ മൊബൈൽ ഫോൺ ചെയ്യാൻ പാടില്ല, പെട്രോൾ പമ്പിൽ നിന്ന് മൊബൈൽ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം അല്ലേ, വാഹനം എടുക്കുമ്പോൾ നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കാറുണ്ട്. പലരും മതം ശ്രദ്ധിക്കാറില്ല, പലരും മതം ശ്രദ്ധിക്കാറില്ല. പെട്രോൾ പമ്പ് ഒന്നും നമ്മൾ എന്ത് ചെയ്യും, കോളും വിളിച്ചിട്ട് അങ്ങനെ പോകും. അതല്ലെങ്കിൽ അടുക്കളയിലെ ഗ്യാസിന്റെ അടുത്ത് ഒരിക്കലും ഫോൺ ചെയ്യാൻ പാടില്ല. അത് അപകടമാണ്, അത് അപകടം. അത് ഏത് ഹദീസിലാണെന്ന് ചോദിച്ചാൽ വരണ്ട, അത് അപകടമാണ്, അപകടമാണ്. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ആ ചെയ്യാനേ പാടില്ല, അടുക്കളയിലേക്ക് തന്നെ പോകണം. അപ്പൊ അറിയുന്നില്ലാവോ, കേൾക്കാനോ കേൾക്കാനോ, കുറച്ച് ദൂരത്തെവിടെയും വെച്ചാ പോരെ, കേട്ടാ പോരെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.